ഭൂമിയിലൂടെ പൊങ്ങച്ചം നടിച്ച് നടക്കരുത് ഇതാണ് ഇന്നത്തെ ഹുത്തുബയുടെ വിഷയം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഗതാഗത സംവിധാനങ്ങൾ അള്ളാഹു പറയുന്നു അല്ല നിങ്ങൾക്കു വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കിയത് അള്ളാഹുവാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് വേണ്ടി പല പാതകളും തുറന്നു തന്നതും അവനാണ് സൂറത്ത് പത്ത് അള്ളാഹു വീണ്ടും പറയുന്നു ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരികയും ചെയ്തിരിക്കുന്നു സൂറത്തുലു കുമാൻ ഇരുപത് ഇന്ന് നാം ഉപയോഗിക്കുന്ന കാറുകൾ വിമാനങ്ങൾ കപ്പലുകൾ ട്രെയിൻ തുടങ്ങിയ കരവ്യോമ കടൽ ഗതാഗത മാർഗങ്ങൾ അത്തരത്തിലുള്ളതാണ് വാഹനങ്ങളെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നു നിങ്ങൾക്ക് അജ്ഞാതമായ വസ്തുക്കളെയും അവൻ സൃഷ്ടിക്കുന്നുണ്ട് സൂറത്തുനഹൽ ഇട്ട് അള്ളാഹു വീണ്ടും പറയുന്നു കന്നുകാലികളിൽ നിങ്ങൾക്ക് വേറെയും ചില പ്രയോജനങ്ങളുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിന്റെ പുറത്ത് സഞ്ചരിച്ചാണല്ലോ നിങ്ങൾ നേടുന്നത് അതിന്റെ പുറത്തും കപ്പലിലുമാണല്ലോ നിങ്ങൾക്ക് യാത്ര തരപ്പെടുന്നത് سورة غافر ينبد واهنن غلق قرچو اللا ماتجل پرامر شنگلوم نمو کسر وتحمل أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس إن ربكم لرؤوف رحيم വലിയ ശാരീരിക ക്ലേശത്തോടു കൂടിയല്ലാതെ നിങ്ങൾക്ക് ചെന്നെത്താനാകാത്ത ദേശങ്ങളിലേക്ക് അവ നിങ്ങളുടെ ഭാരങ്ങൾ വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു നിങ്ങളുടെ രക്ഷിതാവ് തീർച്ചയായും പരമദയാലവും കാരുണ്യവാനുമാകുന്നു ഏഴ് അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അവൻ വർദ്ധിച്ച അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനു അനുഗ്രഹം വർദ്ധിപ്പിച്ചു നൽകും അള്ളാഹുദായ വാഹനങ്ങളെ സംവിധാനിച്ചു തന്നത് നമുക്ക് സഞ്ചരിക്കാനും ചരക്ക് കടത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമാണ് വാഹനങ്ങൾ അഭ്യാസങ്ങൾക്കുള്ളതല്ല കൊലപാതകത്തിനും ആത്മഹത്യക്കുമുള്ളതല്ല ചില ചെറുപ്പക്കാർ സ്വന്തത്തിനും മറ്റുള്ളവരുടെ ജീവനും ഭീഷണി സൃഷ്ടിക്കുന്നു വാഹനങ്ങൾ കൊണ്ട് തെരുവുകളിൽ അഭ്യാസങ്ങൾ കാണിക്കുന്നവർ അഭ്യാസ പ്രകടന സമയത്ത് വാഹനങ്ങളുടെ നിയന്ത്രണം അവർക്ക് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുന്നില്ലേ മിന്നൽ പിണർ കണക്കെ വാഹനങ്ങളിൽ അതിവേഗം യാത്ര ചെയ്യുമ്പോൾ റോഡിലെ ഒരു കല്ലുപോലും ജീവൻ അപകടത്തിലാക്കാൻ കാരണമാകുമെന്ന് അവർ തിരിച്ചറിയുന്നില്ലേ അമിത വേഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ ടയർ പൊട്ടിയാൽ ദാരുണമായ ദുരന്തങ്ങൾക്ക് കാരണമാകും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടും വേഗത ഡ്രൈവിംഗിലുള്ള നിപുണതയല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് അത് മൗഢ്യമാണ് വ്യക്തമാക്കുന്നത് ബുദ്ധിയുള്ളവർ തനിക്കോ മറ്റുള്ളവർക്കോ അപകടങ്ങൾ വെക്കുന്നതിനു മുമ്പ് അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കും അവർ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയോ ബുദ്ധിമുട്ടാക്കുകയോ ചെയ്യില്ല വേഗത പിശാജിൽ നിന്നുള്ളതാണ് റഹ്മാനായവന്റെ അടിയാറുകൾ ഭൂമിയിലൂടെ بنيان يدراي نتكون نبرانا الله عند كالبنا ولا تصعر خدك للناس ولا تمشي في الارض مرحا ان الله لا يحب كل مختال فخور അഹങ്കാരത്തോടെ ജനങ്ങളിൽ നിന്ന് നീ മുഖം തിരിച്ചു കളയരുത് ഭൂമിയിൽ നീ പൊങ്ങച്ചം നടിച്ച് നടക്കുകയും ചെയ്യരുത് ഒരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല സൂറത്തുൽമാൻ പതിനെട്ട് നടത്തത്തിൽ നീ മിതത്വം പാലിക്കുകയും ശബ്ദം അല്പം താഴ്ത്തുകയും ചെയ്യുക ശബ്ദങ്ങളിൽ ഏറ്റവും മരോചകമായത് കഴുതയുടെ ശബ്ദമാണ് സൂറത്തുൽമാൻ പത്തൊമ്പത് മിതമായ വേഗത രക്ഷയാണെന്നും അമിത വേഗതയും ധൃതിയും ദുഃഖമാണെന്നും മനസ്സിലാക്കണം മിതമായ വേഗതയിലായിരിക്കുമ്പോഴെല്ലാം നമ്മുടെ ആഗ്രഹം പോലെ നാം സുരക്ഷിതരായിരിക്കും ധൃതി കാരണം അമിത വേഗതയും ചുവപ്പ് സിഗ്നൽ മറികടക്കുന്നതും വാഹനങ്ങളെ മറികടക്കൽ നിരോധിച്ച സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യുന്നതുമെല്ലാം നിയമലംഘനങ്ങളും പരിധി കടക്കലുമാണ് അവർ സ്വന്തത്തിനും പ്രിയപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും അപകടം വരുത്തുകയും ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്നു ട്രാഫിക് ജാം കാണുമ്പോഴും റെഡ് സിഗ്നൽ കണ്ടാലും വാഹനത്തിന്റെ വേഗത കുറക്കണം ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക റോഡിൽ ക്ഷമ കൈക്കൊള്ളുക വാഹനത്തിന് ആവശ്യമായ മെയിന്റനൻസ് വർക്കുകൾ ചെയ്യൽ അമാനത്താണ് അതിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റക്കാരനാകും നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് തള്ളിയിടരുത് നല്ലത് പ്രവർത്തിക്കുക നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും വാഹനത്തിന്റെ ടയറുകൾ ബ്രേക്ക് ഓയിൽ എന്നിവ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് പ്രവർത്തനക്ഷമതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തണം ഇതിൽ വീഴ്ച വരുത്തുന്നവർ അള്ളാഹുവിന്റെ കൽപ്പനയെ ഭയപ്പെടണം അള്ളാഹു പറയുന്നു നിങ്ങളെ തന്നെ നിങ്ങൾ കൊലപ്പെടുത്തരുത് തീർച്ചയായും അള്ളാഹു നിങ്ങളോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ് ദാരുണമായ ട്രാഫിക് അപകടങ്ങളെ തുടർന്ന് എത്ര ഭവനങ്ങളാണ് ശൂന്യമായത് എത്രയോ കുട്ടികൾ അനാഥരാവുകയും ഭാര്യമാർ വിധവകളാവുകയും ചെയ്തു എല്ലാം കുറ്റവാളിയായ ചിലരുടെ അനാസ്ഥ കാരണം എത്രയോ സ്ഥായിയായ അംഗവൈകല്യവും വിഭവനഷ്ടവുമാണ് അവർ വരുത്തിവെച്ചത് പല വാഹനാപകടങ്ങളുടെയും കാരണം ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുന്നതാണ് ഡ്രൈവിംഗിനിടെ സന്ദേശങ്ങൾ അയക്കുന്നത് അതീവ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ക്ഷണിച്ചു വരുത്തും ഒരു പുരുഷന്റെ ഉള്ളിലും രണ്ട് ഹൃദയത്തെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടില്ല ഒരേ സമയം രണ്ട് വിഷയത്തിൽ മനുഷ്യനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ഡ്രൈവിങ്ങിനിടെ ഉണ്ടാകുന്ന ചെറിയ ശ്രദ്ധക്കുറവ് പോലും വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും അതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ആരെങ്കിലും വിളിക്കണമെന്ന് തോന്നിയാൽ സൗകര്യപ്രദമായ സ്ഥലത്ത് വാഹനം ഒതുക്കി നിർത്തി വിളിച്ചു കഴിഞ്ഞതിന് ശേഷം യാത്ര തുടരുക ഏതൊരാളുടെ കൈകളിൽ നിന്നും നാവിൽ നിന്നും വിശ്വാസികൾ രക്ഷപ്പെടുന്നുവോ അവനാണ് മുസ്ലിം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് റോഡുകൾ മുറിച്ചു കടക്കുന്ന ഒട്ടകങ്ങൾ വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് അത്തരം അപകടങ്ങൾ കാരണമായി സംഭവിക്കുന്ന എല്ലാ നഷ്ടങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ മൃഗത്തിന്റെ ഉടമ ഉത്തരവാദിയാകും നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന ഹദീസ് നാം ഓർക്കുക ശ്രദ്ധയോടെ സ്വന്തത്തിനും മറ്റുള്ളവരുടെയും ജീവന് ശ്രദ്ധയോടെ സ്വന്തത്തിനും മറ്റുള്ളവരുടെയും ജീവൻ അപകടപ്പെടുത്താതെ വാഹനം ഓടിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ആയുരാരോഗ്യ സൗഖ്യവും സകല ഐശ്വര്യങ്ങളും കാരുണ്യവാനായ നാഥൻ വർഷിക്കുമാറാകട്ടെ ഈ ഹുതുബ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ അസലക്കും വരഹമുള്ള